നമസ്കാരം. എസ് ബി മോജോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാം ക്ലാസ്സിലെ മലയാളമാണ്. നിങ്ങളുടെ പുസ്തകത്തിലെ രണ്ടാമത്തെ പാഠം കുട്ടിപ്പുര, പേജ് 23. അതിലെ ചിത്രം നോക്കുക. പറയാമോ? ചിത്രത്തിലെ വീടുകൾ നോക്കൂ. എല്ലാ വീടുകളും ഒരുപോലെയാണോ? എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ട്? എല്ലാ വീടുകളും ഒരുപോലെ അല്ല, പല രീതിയിലാണ്. ചില വീടുകൾ വളരെ വലുതാണ്, ചില വീടുകൾ ചെറുതായിരിക്കും. ഓടിട്ടത്, കോൺക്രീറ്റ് ചെയ്തത്, ഓലമേഞ്ഞത്, ഷീറ്റിട്ടത്, ടാർപോളിൻ ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയത് എന്നിങ്ങനെ പലതരം മേൽക്കൂരകളാണ് വീടുകൾക്ക്. പേജ് 24. കുട്ടിപ്പുര. 6 വയസ്സുള്ള സാവിത്രി കുട്ടി അച്ഛൻ്റെ കൈ പിടിച്ചു വലിച്ച് ഉമ്മറത്തേക്ക് കൊണ്ടുവന്നു. പറയൂ അച്ഛ, പറയൂ. അച്ഛൻ ഉമ്മറത്തെ കസരയിൽ ഇരുന്നു. സാവിത്രി കുട്ടി അക്ഷമയോടെ കാത്തുനിന്നു. വേലു, അച്ഛൻ ആരംഭിച്ചു. ഇതാ ഈ കുട്ടിക്ക് ഒരു വാശി, ഒരു കുട്ടിപ്പുര പണിയണം അത്രേ. പേജ് 25. കുട്ടിപ്പുര മാത്രം പോരാ, അതിൽ ആളുകളും വേണം. അവൾ കൂട്ടി ചേർത്തു. ആണുങ്ങളോ പെണ്ണുങ്ങളോ? വേലുവിന് സംശയമുണ്ടായി. പെണ്ണുങ്ങൾ, ഒക്കെ പെണ്ണുങ്ങൾ. 3 പെൺകുട്ടികൾ വേണം, പിന്നെ അച്ഛനും അമ്മയും. ശരി, വേലു സമ്മതിച്ചു. എന്നേക്ക് പണി തീരും? സാവിത്രി കുട്ടിക്ക് അപ്പോഴേക്കും ധൃതിയായി. 1 ആഴ്ച, ഏറിയാൽ 10 ദിവസം. വേലു മാനത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. പെരുമഴയാണ് വരുന്നത്. ഈ മഴക്കാലത്ത് മറ്റ് പണികളൊന്നും ഉണ്ടാവില്ല. ഈ കുട്ടിപ്പുരയുടെ പണി കിട്ടിയത് നന്നായി. സാവിത്രി കുട്ടി അന്ന് രാത്രി ഉറങ്ങിയില്ല. വരാന്തയും 2 കിടപ്പറകളും ഊണുമുറിയും അടുക്കളയും കലവറയും കുളിമുറിയുമുള്ള സുന്ദരമായ ഒരു കുട്ടിപ്പുര. കണ്ണുമിഴിച്ച് കിടന്നുകൊണ്ടു തന്നെ അവൾ സ്വപ്നം കണ്ടു. പേജ് 26. അവൾ തോർത്ത് മുണ്ടെടുത്ത് സാരിയായി ധരിച്ചു. ആ കുട്ടിപ്പുരയിലെന്ന സങ്കല്പത്തിൽ സ്വന്തം കിടപ്പറയിൽ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും നടന്നു. പിറ്റേന്ന് രാവിലെ സാവിത്രി കുട്ടി വേലുവിനെ കാത്തിരുന്നു. അയാൾ വന്നില്ല, അതിൻ്റെ പിറ്റേന്നും വന്നില്ല. സാവിത്രി കുട്ടി അച്ഛനോട് പരാതി പറഞ്ഞു. വേലുവിനുണ്ടോ വീടും കുടിയും? എവിടെ ചെന്നിട്ടാണ് അയാളെ തിരിഞ്ഞു പിടിക്കുക? സാവിത്രി കുട്ടി അപേക്ഷിച്ചപ്പോൾ വേലക്കാരൻ നാണു കൈമലർത്തി. വീണ്ടും 10 ദിവസം കൂടി കഴിഞ്ഞിട്ടേ വേലു വന്നുള്ളൂ. വന്നത് വലിയൊരു ഉന്തുവണ്ടിയും കൊണ്ടായിരുന്നു. ഉന്തുവണ്ടിയിൽ നിന്ന് കുറേ തട്ടുമുട്ട് സാധനങ്ങൾ ഇറക്കി. അയാൾ അത് കൂട്ടിച്ചേർത്തു. ഒരു കുട്ടിപ്പുര. സാവിത്രി കുട്ടി അന്തം വിട്ട് നിന്നു. വായിക്കാൻ എഴുതാം. സാവിത്രി കുട്ടി, ഉമ്മറം, അക്ഷമ, ധൃതി, പെരുമഴ, കുട്ടിപ്പുര, അപേക്ഷിച്ചപ്പോൾ, ഉന്തുവണ്ടി, അന്തം വിട്ടു, സാധനങ്ങൾ കൂട്ടിച്ചേർത്തു, മഴക്കാലത്ത് പണി കിട്ടിയത്, സ്വപ്നം, കാത്തിരുന്നു. അർത്ഥം: ഉമ്മറം വാതിൽപ്പടി, അക്ഷമ ക്ഷമയില്ലാതെ, കുട്ടിപ്പുര ചെറിയ വീട്, കുട്ടിച്ചാക്ക് ചെറിയ ചാക്ക്, കുട്ടിച്ചുവര് ചെറിയ ഭിത്തി, ക്ഷമ പൊറുക്കുന്ന സഹിക്കുന്ന, ധൃതി തിടുക്കം, പെരു വലിയ, പെരുമഴ വലിയ മഴ. വിപരീതം: ക്ഷമ, അക്ഷമ. ഓരോന്നിനെ കുറിച്ച് എഴുതു. 1. കിടപ്പുമുറി. വിശ്രമിക്കാനും ഉറങ്ങാനും കിടപ്പുമുറി ഉപയോഗിക്കുന്നു. കട്ടിൽ, മേശ, അലമാര എന്നിവ ഈ മുറിയിലുണ്ട്. കാറ്റും വെളിച്ചവും കടക്കാൻ ജനലുണ്ട്. മുറിക്ക് വാതിലും ഉണ്ട്. അടുക്കള. ഭക്ഷണം പാകം ചെയ്യുന്നത് അടുക്കളയിലാണ്. പാത്രങ്ങൾ, വിറകടുപ്പ്, ഗ്യാസ് സ്റ്റൗ, പച്ചക്കറികൾ എന്നിവയെല്ലാം അടുക്കളയിലുണ്ട്. കാറ്റും വെളിച്ചവും കടക്കാൻ ജനാല ഉണ്ട്. കുളിമുറി, കുളിക്കാനുള്ള ഇടം. ബക്കറ്റ്, കപ്പ്, പൈപ്പ്, സോപ്പ്, ഷവർ ഇവയെല്ലാം കുളിമുറിയിലുണ്ട്. കുട്ടിപ്പുര പാഠഭാഗത്തുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും. 1. സാവിത്രി കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? 6 വയസ്സ്. 2. സാവിത്രി കുട്ടി അച്ഛൻ്റെ കൈ പിടിച്ച് വലിച്ച് എങ്ങോട്ടാണ് കൊണ്ടുപോയത്? ഉമ്മറത്തേക്ക്.
മൂന്ന് അച്ഛൻ എവിടെയാണ് ഇരുന്നത്? ചാര് കസേരയിൽ. നാല് ആരെയാണ് കുട്ടിപ്പുര ഉണ്ടാക്കാൻ അച്ഛൻ പറഞ്ഞേൽപ്പിച്ചത്? വേലുവിനെ. അഞ്ച് എത്ര ദിവസം കൊണ്ട് കുട്ടിപ്പുര പണിയാം എന്നാണ് വേലു പറഞ്ഞത്? 10 ദിവസം. ആറ് സാവിത്രി കുട്ടിയുടെ കുട്ടിപ്പുരയിൽ ഏതെല്ലാം മുറികളാണ് ഉള്ളത്? കിടപ്പറ എന്ന് പറഞ്ഞാൽ ഉറങ്ങുവാനുള്ള ഇടം, ഊണുമുറി, അടുക്കള, കലവറ, കുളിമുറി. ഏഴ് സാവിത്രി കുട്ടി സാരിയായി ധരിച്ചത് എന്താണ്? തോർത്തുമുണ്ട്. എട്ട് വേലുവിനുണ്ടോ വീടും കുടിയും? ഇങ്ങനെ പറഞ്ഞതാരാണ്? വേലക്കാരൻ നാണു. ഒൻപത് വേലു കുട്ടിപ്പുര കൊണ്ടുവന്നത് എങ്ങനെയാണ്? ഉന്തുവണ്ടിയിൽ കയറ്റി. പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ. പ്രവർത്തനം ഒന്ന്, കണ്ടെത്താം പറയാം. പേജ് 26. കുട്ടിപ്പുര എന്ന ഈ കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? സാവിത്രി കുട്ടി, അച്ഛൻ, വേലു, നാണു. പ്രവർത്തനം രണ്ട്, അഭിനയിക്കാം. പേജ് 27. സാവിത്രി കുട്ടി തോർത്തുമുണ്ട് സാരിയായി ധരിച്ചുകൊണ്ട് അമ്മയായി അഭിനയിച്ചല്ലോ. ഇതുപോലെ നിങ്ങൾ അഭിനയ കളികളിൽ ഏർപ്പെട്ട സന്ദർഭങ്ങൾ എഴുതുക. ചോറും കറിയും വച്ച് കളി, ടീച്ചറും കുട്ടികളും കളി, ഡോക്ടറും രോഗിയും കളി, കച്ചവടക്കാരനും വാങ്ങുന്നവരും. പ്രവർത്തനം മൂന്ന്, സ്വപ്നത്തിൽ കണ്ട വീട്ടിൽ ഏതൊക്കെ മുറികളുണ്ട്? വരാന്ത, കലവറ, അടുക്കള, ഊണുമുറി, കിടപ്പറ, കുളിമുറി. പ്രവർത്തനം നാല്, പേജ് 27, മുറിയുടെ ഉപയോഗങ്ങൾ. കലവറ, സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഇടം. കിടപ്പറ, ഉറങ്ങുവാനുള്ള ഇടം. അടുക്കള, ഭക്ഷണം പാകം ചെയ്യാനുള്ള ഇടം. കുളിമുറി, കുളിക്കുന്ന സ്ഥലം. ഊണുമുറി, ഭക്ഷണം കഴിക്കുന്ന ഇടം. പേജ് 28, കളിവീട്. ഉണ്ടൊരു കൊച്ചു കളിപ്പന്തൽ, കുഞ്ഞുങ്ങൾക്ക് കളിപ്പാനായി ചക്കര കൊണ്ട് തൂണെല്ലാം, കൽക്കണ്ടത്താൽ തറയെല്ലാം, നല്ല കരിമ്പാൽ മേൽക്കൂര, മുറ്റം മുഴുവൻ പഞ്ചാര, ചാരത്തുണ്ടൊരു കൊച്ചരുവി, ചാടിത്തുള്ളും തേനരുവി. പാഠപുസ്തകത്തിലെ കവിത കേട്ടല്ലോ. ഇനി സിപ്പി പള്ളിപ്പുറത്തിൻ്റെ മറ്റൊരു കവിത നോക്കാം. ലാലു ലീലെ മുറ്റത്ത് നല്ലൊരു കളിവീടുണ്ടാക്കി, പച്ചക്കറികൾ നിരത്തിയിട്ട് പുത്തൻ കളിവീടുണ്ടാക്കി, തൂണുകൾ നാല്, മിനിങ്ങക്ക, ചുമരുകൾ കെട്ടാൻ തക്കാളി, തറയിൽ നിറയെ നെല്ലിക്ക, മുകളിൽ മേയാൻ ചെഞ്ചീര, എന്തൊരു രസികൻ കളിവീട്, കൊതിയൂറുന്നൊരു കളിവീട്, വിരുന്നുകാരായി വന്നെത്തി വീട്ടിൽ തുമ്പികൾ രണ്ടെണ്ണം. പേജ് 29, സാവിത്രി കുട്ടിയുടെ കുട്ടിപ്പുര. മലയാളത്തിലെ പ്രശസ്ത ബാലസാഹിത്യകാരിയായ സുമംഗലിയുടെ മിഠായി പൊതി എന്ന ബാലസാഹിത്യം. 3.5 അടിയോളം ഉയരമുള്ള ഒരു ഒറ്റനില കെട്ടിടം. മരം കൊണ്ടുള്ള മേൽക്കൂര. ചെഞ്ചായം തേച്ച് ഓട് മേഞ്ഞതുപോലെ, ചെഞ്ചായം എന്ന് പറഞ്ഞാൽ ചുവപ്പ് നിറം, തേച്ച് ഓട് മേഞ്ഞതുപോലെ ആക്കിയിട്ടുണ്ട്. മരച്ചുവരുകളിൽ വെള്ള ചായം. മരം കൊണ്ടുള്ള നിലത്ത് കറുത്ത ചായം. വാതിലുകളും ജനാലകളും വീടിനകത്തെ കട്ടിലുകളും കസേരകളും മേശകളും നീല നിറം. ചെറിയൊരു വളപ്പിനുള്ളിലാണ് പുരയുടെ നിൽപ്പ്. ചുറ്റും മരമതിൽ. കണ്ടാൽ കരിങ്കല്ലാണെന്ന് തോന്നും. നീല നിറത്തിലുള്ള ഗേറ്റ്. ഗേറ്റിന്മേൽ പ്രസാദ എന്നൊരു ബോർഡ് തൂങ്ങുന്നു. വീടിൻ്റെ പേരാവാം. ഗേറ്റിനടുത്ത് പൊൻപൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു ചെമ്പക മരം. മാങ്ങകൾ തൂങ്ങിയാടുന്ന മാവുകളും ചക്കകൾ നിറഞ്ഞ പ്ലാവുകളും വിളഞ്ഞ നാളികേരമുള്ള തെങ്ങുകളും. പേജ് 30, വീടിനകത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന അച്ഛൻ. അടുക്കളയിൽ പണിയെടുക്കുന്ന അമ്മ. തുന്നിക്കൊണ്ടിരിക്കുന്ന ഒരു മകൾ. കട്ടിലിൽ കിടന്ന് വായിക്കുന്ന മറ്റൊരു മകൾ. വീണ വായിച്ചു പാടുന്ന മൂന്നാമത്തെ മകൾ. എല്ലാം മരം കൊണ്ടുണ്ടാക്കി ഭംഗിയിൽ ചായം തേച്ചിരിക്കുകയാണ്. കുടുംബാംഗങ്ങളുടെ നനത്ത വസ്ത്രം പോലെ നേരിയ മരച്ചീളുകളാണ്. അമ്മ കറുത്ത കരയുള്ള വെള്ളമുണ്ടും വേഷ്ടിയും അണിഞ്ഞിരിക്കുന്നു. തുന്നുന്ന മകളുടെ സാരി ചുവന്നതും ജാക്കറ്റ് വെളുത്തതും. വായിക്കുന്ന മകൾ മഞ്ഞ സാരിയും ചുവന്ന ജാക്കറ്റുമാണ് ധരിച്ചിട്ടുള്ളത്.
വീണ വായിക്കുന്നവളുടെ സാരി പച്ചയും ജാക്കറ്റ് മഞ്ഞയും. സാവിത്രിക്കുട്ടി വേലുവിന്റെ കരവിരുത് നോക്കി മിഴിച്ചു നിന്നു. ആ വീട്ടിനകത്തേക്ക് കടക്കാൻ തനിക്ക് സാധിക്കുകയില്ലെന്ന കാര്യം അവൾ മറന്നുപോയി. മിഠായി പൊതി സുമംഗല. കുട്ടിപ്പുരിയുടെ വിശേഷങ്ങൾ കേട്ടല്ലോ, ഇനി അതിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും കേൾക്കാം. ഒന്ന്, ഈ ഭാഗം ആരുടെ കൃതിയിൽ നിന്ന് എടുത്തതാണ്? സുമംഗലയുടെ. രണ്ട്, സുമംഗലയുടെ ഏത് കൃതിയിൽ നിന്നാണ് ഈ ഭാഗം എടുത്തിട്ടുള്ളത്? മിഠായി പൊതി. മൂന്ന്, എഴുത്തുകാരിയെ പരിചയപ്പെടാം. സുമംഗല മലയാളത്തിലെ പ്രശസ്ത ബാലസാഹിത്യകാരി. യഥാർത്ഥ പേര് ലീല നമ്പൂതിരിപ്പാട്. 1934 മെയ് 16 പാലക്കാട് ജില്ലയിലെ ഉളപ്പമണ്ണയിൽ ജനിച്ചു. പിതാവ് OMC നാരായണൻ നമ്പൂതിരിപ്പാട്. മാതാവ് ഉമ അന്തർജനം. ധാരാളം ചെറുകഥകളും നോവലുകളും രചിച്ചിട്ടുണ്ട്. കൂടാതെ കുട്ടികൾക്ക് വേണ്ടി 50 കഥകളും ലഘു നോവലുകളും രചിച്ചു. 2021 അന്തരിച്ചു. 4, എത്ര അടിയോളം ഉയരമുള്ള ഒരു ഒറ്റനില കെട്ടിടമാണിത്? 3.5 അടിയോളം. 5, മേൽക്കൂര എങ്ങനെ നിർമ്മിച്ചിരിക്കുന്നു? മരം കൊണ്ടുള്ള മേൽക്കൂര. ചുമപ്പ് നിറം തേച്ച് ഓട് മേഞ്ഞതുപോലെ ആക്കിയിട്ടുണ്ട്. 6, മരച്ചുവരുകളിൽ തേച്ചിരിക്കുന്ന ചായം ഏത്? വെള്ള ചായം. 7, കറുത്ത ചായം എവിടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? മരം കൊണ്ടുള്ള നിലത്ത്. 8, വാതിലുകൾക്കും ജനാലകൾക്കും കട്ടിലുകൾക്കും കസേരകൾക്കും മേശകൾക്കും ഗേറ്റിന് ഏത് നിറമാണ് ഉപയോഗിച്ചിരിക്കുന്നത്? നീല. 9, വീടിൻ്റെ പേരെന്ത്? പ്രസാദം. 10, പൊൻപൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന മരമേത്? ചെമ്പകം. എന്തൊക്കെ ചായങ്ങൾ? പേജ് 30. സാവിത്രി കുട്ടിയുടെ വീട് നോക്കൂ. ഓരോ ഭാഗത്തും തേച്ചിരിക്കുന്ന ചായങ്ങൾ ഏതൊക്കെയാണെന്ന് പാഠഭാഗം നോക്കി എഴുതു. മേൽപ്പുര എന്ന മുകൾ ഭാഗം ചുമപ്പ്, ചുവര് വെള്ള, വാതിൽ ജനൽ കട്ടിൽ കസേര മേശ ഗേറ്റ് ഇവ നീല നിറം, മരം കൊണ്ടുള്ള നിലത്ത് കറുപ്പ്. ചെം ചേർത്ത് പദങ്ങൾ വികസിപ്പിക്കാം. ചെമ്മ് എന്ന് പറഞ്ഞാൽ ചുവപ്പ് നിറമുള്ള എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പം 1, ചെം അധികം കണ്ണ്, ചെങ്കണ്ണ് ചുവന്ന കണ്ണ്, ഒരു നേത്ര രോഗം. 2, ചെം അധികം ചായം, ചെഞ്ചായം ചുവന്ന ചായം. 3, ചെം അധികം കൊടി, ചെങ്കൊടി ചുവന്ന കൊടി. ചെം അധികം ചീര, ചെഞ്ചീര ചുവന്ന ചീര. ചെം അധികം കടൽ, ചെങ്കടൽ ചുവന്ന കടൽ. ചെം അധികം തെങ്ങ്, ചെന്തെങ്ങ് ചുവന്ന തേങ്ങയുണ്ടാകുന്ന തെങ്ങ്. ചെം അധികം കല്ല്, ചെങ്കല്ല്. ചെം അധികം കതിർ, ചെങ്കതിർ ചുവന്ന രശ്മി. ചെം അധികം താമര, ചെന്താമര ചുവന്ന താമര. ഇതുപോലെ പെരു ചേർത്ത് വാക്കുകൾ എഴുതാം. പെരു വലിയ, വർത്തിച്ച. പെരുവെള്ളം വെള്ളപ്പൊക്കം, ജലപ്രളയം. പെരിയാറ് കേരളത്തിലെ ഒരു വലിയ നദി. പെരുച്ചാഴി വലിയ ഒരു തരം എലി. പെരുവഴി വിസ്തൃതമായ വഴി അല്ലെങ്കിൽ പ്രധാന വഴി. പെരുവിരൽ തള്ള വിരൽ. പെരുമൻ വലിയവൻ, ശ്രേഷ്ഠൻ. പെരുപ്പം വലിപ്പം, വർധന, മേന്മ എന്നൊക്കെ അർത്ഥമുണ്ട്. പെരുന്നാൾ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ മുതലായവരുടെ വലിയ ഉത്സവം. പെരുമഴ വലിയ മഴ. വേഷം എന്ത്? പേജ് 31. തുന്നുന്ന മകൾ ചുവന്ന സാരി, വെളുത്ത ജാക്കറ്റ്. വീണ വായിക്കുന്ന മകൾ പച്ച സാരി, മഞ്ഞ ജാക്കറ്റ്. വായിക്കുന്ന മകൾ മഞ്ഞ സാരി, ചുവന്ന ജാക്കറ്റ്. അമ്മ കറുത്ത കരയുള്ള വെള്ളമുണ്ടും വേഷ്ടിയും. വീട് നിർമ്മിക്കാം. പേജ് 31. കടലാസ് കൊണ്ട് ഒരു വീട് നിർമ്മിച്ചു നോക്കൂ. ആവശ്യമുള്ള വസ്തുക്കൾ: വെള്ള പേപ്പർ, കത്രിക, പശ. ഉണ്ടാക്കുന്ന വിധം: 1, 18 സെന്റിമീറ്റർ വീതിയിലും നീളത്തിലും പേപ്പർ മുറിച്ചെടുക്കുക. നീളത്തിലും വീതിയിലും 4 കൃത്യമായ അളവിൽ ഭാഗിക്കുക.
രണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നതിൽ ഒരു ഭാഗത്തു നിന്ന് ഓരോ കളം വീതം മുറിക്കുക. മൂന്ന് മുറിച്ച ഭാഗം ഒരു സൈഡിൽ വരത്തക്ക വിധം ചേർത്ത് വയ്ക്കുക. ഇപ്പോൾ പേപ്പർ ഒരു വീടിൻ്റെ മേൽക്കൂര പോലെ രൂപപ്പെടുന്നത് കാണാം. മുറിച്ച ഭാഗം ചേർത്ത് ഒട്ടിക്കുക. നാല് തുന്നിയിരിക്കുന്ന എതിർവശം ഒരുപോലെ പേപ്പർ കൊണ്ട് അടയ്ക്കുക. അഞ്ച് ഇതിൽ വാതിലും ജനലുകളും വരച്ച് ഭംഗിയാക്കാം. മേൽക്കൂരയേക്കാൾ അല്പം കൂടി നീളവും വീതിയുമുള്ള മറ്റൊരു പേപ്പർ നിറം നൽകി ഓടിൻ്റെ നിറം മേൽക്കൂരയിൽ ഒട്ടിക്കൂ. കടലാസ് വീട് റെഡി. പേജ് 32 പറയാ എഴുതാം. സാവിത്രി കുട്ടിയുടെ കുട്ടിപ്പുര പൂർത്തിയാക്കി എഴുതു. 3.5 ഉയരമുള്ള ഒറ്റ നില കെട്ടിടം. വരാന്തയും ഊണുമുറിയും കലവറയും അടുക്കളയും ഉണ്ട്. മരം കൊണ്ടാണ് മേൽക്കൂരയും ചുവരുകളും നിലവും വാതിലുകളും വീടിനകത്തെ ഉപകരണങ്ങളും എല്ലാം പണിതിരിക്കുന്നത്. പലതരം നിറങ്ങൾ കൊണ്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. വീടിന് മുന്നിൽ പ്രസാദ എന്ന പേര് തൂക്കിയിട്ടിരിക്കുന്നു. ഗേറ്റിനടുത്ത് ചെമ്പക മരവും മാവുകളും പ്ലാവുകളും തെങ്ങുകളും എല്ലാം ഉണ്ട്. വീടിനകത്ത് അമ്മയും അച്ഛനും 3 ഉണ്ട്. മരച്ചീളുകൾ കൊണ്ടാണ് അതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. കുടുംബാംഗങ്ങളുടെ വസ്ത്രം പോലും നേരിയ മരച്ചീളുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സാവിത്രി കുട്ടിയുടെ കുട്ടിപ്പുരയുടെ പേരെന്താണ്? പ്രസാദം. പ്രാവ്, പ്രവർത്തി, പ്രാതൽ, പ്രസാദം, പ്രവീൺ, കൊപ്ര, പ്രീതി, പ്രകൃതി, പ്രാർത്ഥന, പ്രീത. പേജ് 33 പ്രവർത്തനം. എൻ്റെ വീടിൻ്റെ പേര് അമ്മുവും കൂട്ടുകാരും പറയുന്നത് നോക്കൂ. എൻ്റെ വീടിൻ്റെ പേര് കാർത്തിക. എൻ്റെ വീടിൻ്റെ പേര് തേജസ്. എൻ്റെ വീടിൻ്റെ പേര് ഐശ്വര്യ. ഇതേപോലെ ഓരോരുത്തരായിട്ട് പറയുന്നു. എൻ്റെ കൂട്ടുകാരുടെ വീട്ടുപേരുകൾ: പ്രകാശഭവൻ, കാരുണ്യഭവൻ, ശ്രീരാഗം, പുളിമൂട്ടിൽ, ചൈത്ര, സംഗീതം, RS ഭവൻ, രാജ്ഭവൻ. 8 പേര് കണ്ടെത്താം. വീട് നിർമ്മിക്കാനുള്ള വസ്തുക്കൾ: മരം, കരിങ്കല്ല്, ടൈൽസ്, കമ്പി, കല്ല്, ഇഷ്ടിക, വെള്ളം, സിമൻറ്റ്, ചാന്ത്, പെയിൻറ്റ്, ഓല, ഓട്. 9 വിശേഷണങ്ങൾ ചേർക്കാം: മഞ്ഞ സാരി, കറുത്ത ചായം, നനുത്ത വസ്ത്രം, ചുവന്ന ജാക്കറ്റ്, വിരിഞ്ഞു നിൽക്കുന്ന ചെമ്പക മരം. 10 പേജ് 34 ചിഹ്നങ്ങൾ ചേർത്ത് എഴുതാം. ആദ്യം ചിഹ്നം ഇല്ലാതെയിട്ടുണ്ട്, അതിപ്പുറത്ത് അതിൻ്റെ ഉത്തരം എഴുതിയിട്ടുണ്ട്. ഉത്തരം മാത്രമേ വായിക്കുന്നുള്ളൂ. രാത്രി, പരാന്തയും, ഊണുമുറിയും, കുളിമുറി, സുന്ദരമായ കുട്ടിപ്പുര, സ്വപ്നം. ചിഹ്നങ്ങളുടെ അടിയിൽ വരയിട്ടിട്ടുണ്ട്. സാവിത്രി കുട്ടി അന്ന് രാത്രി ഉറങ്ങിയില്ല. വരാന്തയും 2 കിടപ്പറയും, ഊണുമുറിയും, അടക്കളയും, കലവറയും, കുളിമുറിയുമുള്ള സുന്ദരമായ ഒരു കുട്ടിപ്പുര. കണ്ണുമിഴിച്ച് കിടന്നുകൊണ്ട് തന്നെ അവൾ സ്വപ്നം കണ്ടു. അവിടെ ഡേഷിട്ട് പൂരിപ്പിക്കാൻ ഇട്ടിട്ടുണ്ട്. 11 കടങ്കഥ പേജ് 35. അകത്തിരുന്ന് പുറത്തേക്ക് കാല് നീട്ടി. ഓവ്. 2 പുറത്തിരുന്ന് അകത്തേക്ക് കാൽ നീട്ടി. മൂക്കൂത്തി. 3 പുഴ 2 പാലം 1 മൂക്ക്. 4 അകത്ത് രോമം പുറത്തിറച്ചി. മൂക്ക്. 5 1000 പോലീസുകാർക്ക് ഒരു ബെൽറ്റ്. ചൂല്. 6 ഇവിടെ ഞെക്കിയാൽ അവിടെ കറങ്ങും. ഫാൻ. 7 ഉറക്കമുണ്ട് കണ്ണടക്കില്ല. മത്സ്യം. 12 പേജ് 35 ക്ഷണക്കത്ത് തയ്യാറാക്കാം. സാവിത്രി കുട്ടിയുടെ കുട്ടിപ്പുരയുടെ ഗൃഹപ്രവേശമാണ്. കൂട്ടുകാരെ എല്ലാം ക്ഷണിക്കണം. അതിന് സാവിത്രി കുട്ടി തയ്യാറാക്കിയ ക്ഷണക്കത്ത് നോക്കാം. ക്ഷണക്കത്തിൽ എന്തൊക്കെ ചേർക്കാം? തീയതി, സ്ഥലം, വീടിൻ്റെ പേര്, ക്ഷണിക്കുന്ന ആളിൻ്റെ പേര്, എവിടേക്ക് ക്ഷണിക്കുന്നു, ഏതാവശ്യത്തിന്. ക്ഷണക്കത്ത് മാതൃക, സ്ഥലം, തീയതി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പുതുതായി പണി കഴിപ്പിച്ച എൻ്റെ കുട്ടിപ്പുരയുടെ ഗൃഹപ്രവേശമാണ്. 4/9/2022 ഞായറാഴ്ച 10 ചടങ്ങ്. പ്രസാദ എന്നാണ് എൻ്റെ കുട്ടിപ്പുരയുടെ പേര്.
ഗൃഹപ്രവേശന ചടങ്ങിലേക്ക് നിങ്ങളെ ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു എന്ന് സാവിത്രി കുട്ടി. 13, page 36 സംഭാഷണം എഴുതാം. കുട്ടിപ്പുര കാണാൻ കൂട്ടുകാരനായ ഗോകുലിനെ ക്ഷണിച്ചു. ഗോകുൽ സാവിത്രി കുട്ടിയോട് കുട്ടിപ്പുരയെ കുറിച്ച് പലതും ചോദിച്ചു. എന്തൊക്കെയായിരിക്കും അവർ തമ്മിൽ പറഞ്ഞിരിക്കുക? സാവിത്രി, ഞായറാഴ്ച നീ എൻ്റെ വീട്ടിൽ വരണം. ഗോകുൽ, എന്താ വിശേഷം സാവിത്രി കുട്ടി? സാവിത്രി, എൻ്റെ കുട്ടിപ്പുര കാണാൻ എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട്. ഗോകുൽ, എന്നാ ഗൃഹപ്രവേശം? സാവിത്രി, 4-ാം തീയതി. എല്ലാം കത്തിലുണ്ട്. ഗോകുൽ, ശരി, ഞാൻ വന്നേക്കാം. സാവിത്രി, നിന്റെ അമ്മയെയും അച്ഛനെയും ചേച്ചിയെയും കൂട്ടി നേരത്തെ വരണേ. 14, page 37 വീടുമായി ബന്ധപ്പെട്ട എത്ര പദങ്ങൾ അറിയാം? അടുക്കള, ഊണുമുറി, കുളിമുറി, ജനൽ, മുറ്റം, മേൽക്കൂര, വരാന്ത, സ്വീകരണമുറി, കിടപ്പറ, ചുവര്. വീട് പണിയാൻ എന്തെല്ലാം വേണം? സിപ്പി പള്ളിപ്പുറത്തിൻ്റെ വരൂ, ഒരു വീട് പണിയാം. ആ കവിത നമുക്ക് നോക്കാം. വീട് പണിയുവാൻ കല്ലു വേണം, കല്ലുകൾ കെട്ടുവാൻ ചാന്തു വേണം, ചാന്തു കുഴയ്ക്കാൻ സിമൻ്റ് വേണം, കൂട്ടിനു പുത്തൻ മണലു വേണം, കട്ടളയും വാതിലും ജനലുകളും തീർക്കുവാൻ മൂത്ത മരങ്ങൾ വേണം, തട്ടുകൾ വാർക്കുവാൻ കമ്പി വേണം, മെറ്റൽ സിമൻ്റൊക്കെ വേറെ വേണം, മേൽക്കൂരയ്ക്കൊത്ത മരങ്ങൾ വേണം, ഒരു നല്ല വീട് പണിതുയർത്താൻ വന്നാലും കൂട്ടുകാരെ. 15, page 38 വൃത്തിയുള്ള പരിസരം. നമ്മുടെ വീട് ദിവസേന തൂത്ത് പാരാറുണ്ട്. ആഴ്ചയിൽ ഒരിക്കൽ തറ കഴുകി തുടയ്ക്കാറുണ്ട്. മാറാലകൾ തൂത്ത് വീട് വൃത്തിയാക്കാറുണ്ട്. അടുക്കോടെയും ചിട്ടയോടെയും സാധനങ്ങൾ സൂക്ഷിക്കുന്നു. പരിസരത്ത് ചപ്പുചവറുകൾ ഇല്ല. ചുവരുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നു. കാറ്റും വെളിച്ചവും കടന്നു വരാൻ സൗകര്യമുണ്ട്. 16, സവിശേഷതകൾ പറയാം. 1, മുളവീടുകൾ. ഈ വീടുകളുടെ ഭിത്തി മുള കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മേൽക്കൂര പുല്ല് മേഞ്ഞിരിക്കുന്നു. 2, ടെൻറ്റ്. ടാർപ്പായ കൊണ്ടുണ്ടാക്കിയ വീട്. 3, ഓലവീടുകൾ. മൺകട്ടകൾ കൊണ്ട് ചുവരുണ്ടാക്കി ഓലമേഞ്ഞ വീടാണ് ഓലവീടുകൾ. 4, ഷീറ്റിട്ട വീട്. കോൺക്രീറ്റ് വീടുകളെ പോലെ തറയും ചുവരും കെട്ടി മേൽക്കൂര മാത്രം ഷീറ്റിട്ട വീടുകൾ. 5, ഫ്ലാറ്റ്. 8-ഉം 10-ഉം നിലകളിലായി കെട്ടുന്നവ. ഓരോ നിലയും എല്ലാ സൗകര്യവും ഉള്ള ഓരോ വീടുകളാണ്. നഗരങ്ങളിലാണ് കൂടുതലും ഫ്ലാറ്റുകൾ ഉണ്ടാക്കുന്നത്.